ദേശീയപാത 66-ന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ തുടരുന്നതിനിടെ വീടുകൾക്കൊപ്പം അപ്രത്യക്ഷമാകാനൊരുങ്ങി കായാമ്പുചെടിയും. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ക്ഷേത്രം റോഡിന് പടിഞ്ഞാറേ ഇടവഴിയോട് ചേർന്ന് പൂത്തുലഞ്ഞു നിൽക്കുന്നത് വംശനാശഗണത്തിൽപ്പെടുന്ന ഔഷധ സസ്യമായ കായാമ്പു ആണെന്ന് ഒട്ടുമിക്കവർക്കും അറിയില്ല. കായാമ്പു കണ്ണിൽ വിടരും, കമലദളം നിൻ കവിളിൽ വിടരും. കാമുകിയുടെ കണ്ണുകളെ കായാമ്പുവിനോട് ഉപമിച്ച കവിവർണ്ണന മനസ്സിലാക്കാൻ കായാമ്പു പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ണുകൾ കൊണ്ട് തന്നെ അറിയണം. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന്റെ അരികിൽ 10 അടിയോളം ഉയരത്തിൽ നീലിമ നിറഞ്ഞ കാഴ്ചയുടെ സൗന്ദര്യമാണ് കായാമ്പു ചെടി നൽകുന്നത്. ഇന്ന് നടന്ന സർവേ ജോലിക്കിടെ മാങ്ങാട്ടുകര സ്വദേശി പ്രസാദാണ് കായാമ്പു ചെടി കണ്ടെത്തുന്നത്. സുഹൃത്തും പ്രകൃതി സ്നേഹിയുമായ വിജയ് ഷേത്തായി നൽകിയ വിവരം കായാമ്പു ആണ് എന്നത് വ്യക്തമാക്കി. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്നതാണ് കായാമ്പു ചെടി. കാശാവ്, കായാവ്, അഞ്ജനമരം, കനലി, കണലി, നീലാഞ്ജനി എന്നീ പേരുകളിലും കായാമ്പു അറിയപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണനെ കായാമ്പു വർണ്ണൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പ്രത്യേകത തിരിച്ചറിയാൻ ഈ നീലപ്പൂക്കളെ നേരിൽ തന്നെ കാണണം. ഇല മുതൽ വേരുവരെ മികച്ച ഔഷധമാണ് കായാമ്പു ചെടി. കായാമ്പു ഇല നേരിയ മധുരമുള്ളതാണ്. സ്ഥലമുടമ സമ്മതിച്ചാൽ കാടാക്കി മാറ്റിയ തന്റെ പുരയിടത്തിൽ കായാമ്പുവിന് പ്രത്യേക ഇടം നൽകാനുള്ള തീരുമാനത്തിലാണ് വിജയ് ഷേത്തായി. ഡിസിവി ന്യൂസ്, തൃപ്രയാർ.